അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം തന്നെയാണ് കേട്ടോ, ബീഫ് കബാലിയത്ത്. വളരെ സൂപ്പറായിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് ബീഫ് കബാലിയത്ത് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര ടൈം പോലും വേണ്ട കേട്ടോ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണെന്ന്. ഞാനിപ്പോൾ ഇവിടെ ബീഫ് കബാലിയത്ത് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ നെല്ലറയുടെ ബിരിയാണി റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ 2 കിലോയുടെ ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇനി നമുക്ക് ഈ റൈസ് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തേക്കാം. അപ്പോൾ നമ്മൾ അരിയൊക്കെ നന്നായിട്ട് ഇതാ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മുതൽ 2 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അരി ഇങ്ങനെ ഇരിക്കട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ബീഫൊക്കെ നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കിലോ എല്ലില്ലാത്ത ബീഫ് എടുത്ത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കഫ്ത മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മളൊരു 2 പീസ് മാഗി ബീഫ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബീഫിലേക്ക് 4 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി നല്ലതുപോലെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്തേക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തേക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് പുരട്ടി യോജിപ്പിച്ചെടുക്കാം. ആ മസാലയും അതേപോലെ തന്നെ ആ ബീഫും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിലിട്ട് 1 മുതൽ 4 വിസിൽ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അത് ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ഒന്ന് വേവിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഇവിടെ ഇരിക്കട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് കബാലിയത്തിൻ്റെ മസാല ഒന്ന് തയ്യാറാക്കിയെടുത്തേക്കാം. അപ്പോൾ ഇവിടെ പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ 8 സവാളകൾ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കത് കരിഞ്ഞു പോകാതെ അടികൂട്ടി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. സവാള പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തേക്കാം. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പച്ചമുളകും ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. കൂടെ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തേക്കാം. നമ്മൾ ഇരിക്കായിട്ട് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അതിന് പകരം ഈ പച്ചമുളകും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിക്കനുസരിച്ച് നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 പീസ് ബീഫ് ക്യൂബ് ഇട്ട് കൊടുത്തേക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കഫ്ത മസാലയും കൂടി ചേർത്ത് കൊടുത്തേക്കാം. ഒപ്പം തന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തേക്കാം. ഒപ്പം തന്നെ 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തേക്കാം. എരിക്കനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ദാണ്ട ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തേക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും അതേപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും ആയിരിക്കും നമ്മുടെ ഈ മസാലയ്ക്ക് കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് ഈ നെയ്യും ഈ മിക്സും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുത്തേക്കാം.
ഇനി നമ്മുടെ ഈ ഉള്ളി മസാലയ്ക്കകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുത്തേക്കാം. നമ്മൾ വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ബീഫ് വേവിച്ചെടുത്തത്. എന്നിട്ട് താണ്ട് ഇത്രയും വെള്ളമുണ്ട്, അപ്പോൾ ഈ വെള്ളത്തിലാണ് നമ്മളിനി വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓൾറെഡി കഫ്ത മസാലയ്ക്കകത്തും അതേപോലെ തന്നെ ബീഫ് ക്യൂബിനകത്ത് ഉപ്പുള്ളതാണ്. ഒരു വട്ടം എനിക്ക് അബദ്ധം പറ്റിയതാണ് കേട്ടോ, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്തേക്കാം. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് ഒരു ക്യാരറ്റ് മുഴുവനായിട്ട് അരിഞ്ഞതങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ഒപ്പം തന്നെ നമുക്കൊരു ക്യാപ്സിക്കം ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തേക്കാം. ഇപ്പോൾ ക്യാപ്സിക്കവും അതേപോലെ തന്നെ ക്യാരറ്റും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നീളത്തിലോ വട്ടത്തിലോ ഒക്കെ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞിട്ട് കൊടുക്കാട്ടോ. ഞാനിപ്പോൾ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തതേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം. എന്നിട്ട് നമുക്കിതൊരു 10 മുതൽ 12 മിനിറ്റ് വരെ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട, ഇത്രയും വെള്ളം തന്നെ മതിയാവും. ഇതൊന്ന് പറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്കൊരു 12 മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്തേക്കാം. ലോ ഫ്ലെയിമിലിട്ടാലും മതിയാവും കേട്ടോ. അപ്പോൾ ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കിയേക്കാം. ആഹ്, നല്ല മണം വരുന്നുണ്ട്. ആ ബീഫ് ക്യൂബിൻ്റെയും അതേപോലെ തന്നെ കഫ്ത മസാലയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്തേക്കാം. ഇതിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളിയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൽ തക്കാളി ചേർക്കാൻ മറന്നുപോയതൊന്നുമല്ല. തക്കാളി കബാലിയത്തിൻ്റെ മസാലയിൽ തക്കാളി ചേർക്കാറില്ല. അതിന് പകരം നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരോട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തേക്കാം. എന്നിട്ട് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തേക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണവും അതേപോലെ തന്നെ ഒരു പ്രത്യേക സ്വാദും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തേക്കാം. അങ്ങനെ നമ്മളുടെ കബാലിയത്തിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ നമ്മളുടെ കബാലിയത്തിൻ്റെ മസാല ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് പോയി റൈസ് തയ്യാറാക്കിയിട്ട് വരാം. ഇനി നമ്മൾ റൈസ് വെക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം. ഇതിലേക്ക് നമുക്ക് ഓൾ സ്പൈസസ് അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. കറുകപ്പട്ടയും കരയാമ്പൂ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം. ഞാനിവിടെ 8 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിന് 14 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തേക്കാം. ഒപ്പം തന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തേക്കാം. ഇനി നമുക്കിതിലേക്ക് 2 പീസ് മാഗി ബീഫ് ക്യൂബ് ഉണ്ടല്ലോ അതും കൂടി അങ്ങ് ചേർത്തേക്കാം. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കഫ്ത മസാല ഉണ്ടല്ലോ അതും കൂടി ചേർത്തേക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തേക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുത്തേക്കാം. ഡ്രൈ ലെമൺ ഇല്ലെങ്കിലും കുഴപ്പമൊന്നും തന്നെ ഇല്ല. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കഴുകി കുതിർത്ത് ഊറ്റി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് ഈ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. അങ്ങനെ അരിയെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്തേക്കാം. അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയേക്കാം. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൈമിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തേക്കാം. കരിയാതെ നോക്കണം കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടാലും മതിയാവും. ഈ ടൈമിൽ നമുക്ക് ഈ ഡ്രൈ ലെമൺ അങ്ങ് മാറ്റി കൊടുത്തേക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച്
ഒരു 10-15 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുത്തേക്കാം. ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കിയേക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ തുറന്നു നോക്കിയപ്പോൾ ഒരു ചെറിയ ഒട്ടലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെ മതിയാവും. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ആക്കിയേക്കാം. ഇനി നമുക്ക് ഈ ചോറിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കാം. ഇനി നമുക്ക് ഈ റൈസിന് മുകളിലേക്ക് ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തേക്കാം. ഇനിയിപ്പോൾ കനലൊക്കെ ഇട്ടിട്ട് ദം ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ, അങ്ങനെയും ചെയ്ത റൈസ് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനിയിപ്പോൾ കനലിട്ട് ദം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റൈസ് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. നമുക്കിതേപോലെ ഒന്ന് അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ചൂട് കയറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയേക്കാം. ശേഷം നമുക്കൊരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കബാലിയത്തിൻ്റെ റൈസും ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയേക്കാം. അപ്പോൾ റൈസ് ആണ് നല്ല സൂപ്പർ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കിയേക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കബാലിയത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ കബാലിയത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഈ കബാലിയത്തിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് തുറമാങ്ങ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. ഞാൻ തുറമാങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇനി ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ തൽക്കാലത്തേക്ക് ബൈ, ടേക്ക് കെയർ.